അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സയ്യിദുകൾ, മറ്റ് സാദാത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കൾ, പ്രവർത്തകർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ തറക്കല്ലിടാൻ നിശ്ചയിക്കപ്പെട്ട ദിവസം, ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ വീടുകൾ പറഞ്ഞപ്പോൾ എനിക്ക് മഗ്രിബിന്റെ ശേഷം ഇവിടുന്ന് അങ്ങനെ രണ്ട് പരിപാടി നേരത്തെ ഏറ്റുപോയത് ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് മഗ്രിബിന്റെ കുറെ മുമ്പേ പോകണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് തങ്ങൾ അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അസറിനെ വരത്തി 5 മണിക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഞാൻ തങ്ങളോട് പറഞ്ഞു. ഇപ്പോ 6 മണി ഏകദേശമായി, 6 മണി 1 മണിക്കൂർ കൂടി നീട്ടി. അപ്പൊ അതുകൊണ്ടാണ് സ്വാഗതവും മറ്റ് ആമുഖങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് തങ്ങൾ എന്നെ രക്ഷപ്പെടുകയും അതുകൊണ്ട് ഞാൻ തങ്ങൾക്കൊരു പ്രത്യേകം നന്ദി പറയുകയാണ്. സ്വാഗതം നിങ്ങൾക്ക് എല്ലാവരും ഞാൻ തന്നെ പറയാണ്. പിന്നീട് ഔദ്യോഗിക സ്വാഗതമൊക്കെ പിന്നെ പറയും. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ നിന്നുള്ള കബൂലിയതാണ്, സ്വീകാര്യതയാണ് നമുക്ക് എല്ലാ വിഷയത്തിലും ആവശ്യം. അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് നമുക്ക് എല്ലാ വിഷയത്തിലും മാനദണ്ഡം മാത്രമാണ് സഹായം. അള്ളാഹു സഹായത്തിന് പല നിമിത്തങ്ങളും വിളിച്ചിട്ടുണ്ട്. ഈ ആയത്ത് തന്നെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ 5000 മലക്കുകളെ ഇറക്കി അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ്. മലക്കുകൾ മുഖേന സഹായമുണ്ട്, മനുഷ്യർ മുഖേന സഹായമുണ്ട്, മറ്റു പല സ്ഥിതികൾ മുഖേനയും അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭ്യമാകുന്നു. മുഴുവൻ ജനങ്ങളെയും ആവശ്യമായ അറിവുകളിൽ നേടി അറിവുകളിൽ ലഭ്യമാക്കി കഴിയുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പണ്ഡിതന്മാരുടെയും സൈനികന്മാരുടെയും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. നമ്മുടെ മനുഷ്യരുടെയും അതുപോലെ മാണികളിൽ നിന്നുള്ള നമ്മുടെ ദാറുൽ സാദിഖ്
ഈ കർണാടകയിലുള്ള മറ്റും ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ സമൂഹത്തെ സഹായിക്കാനുള്ളതാണ്, വിദ്യാഭ്യാസപരമായ സഹായം നൽകാനുള്ളതാണ്. ഈ എജുപാർക്കും അതുപോലെ വിദ്യാഭ്യാസപരമായി ആവശ്യമായ വീട് നൽകാനും അറിവ് നൽകാനും സ്ഥാപിക്കപ്പെടുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കാം. ഇതെല്ലാം സുബ്ഹാനഹുവല്ല ഉയർത്തി വളർത്തി സമൂഹത്തിൽ മുഴുവനും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഈ രാഷ്ട്രത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമായ ഒരു വലിയ സ്ഥാപനമായി അള്ളാഹു ഉയർത്തിമാറാകട്ടെ. ഈ തറക്കല്ലിൽ കടന്നതിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങളവരുകളും. ഞാൻ എസ് എസ് എഫിന്റെ എളിയ പ്രവർത്തകരായിരുന്ന കാലത്ത് എന്റെ കൂട്ടുകാരനായിരുന്നു. എന്നെക്കാൾ ചെറിയ പ്രായം കുറവാണെങ്കിലും ഞങ്ങളുടെ കൂടെ തങ്ങളവരുകൾ എന്നെ കൊണ്ടുപോയി പ്രശ്നത്തിനും അന്നത്തെ പ്രശ്നങ്ങളും ഒരു പ്രസംഗത്തിനും ഞാൻ പറഞ്ഞത് ഇസ്ലാമിക ശരീഅത്തിനെതിരെ ശക്തമായി ഇസ്ലാമിന്റെ മതത്തിന്റെ എതിരാളികളായ ചില ആളുകൾ സംസാരിച്ച ഒരു സാഹചര്യമുണ്ടായി. അന്ന് ശരീഅത്തിന്റെ ആശയങ്ങൾ അതിന്റെ സംസ്കൃതി വിവരിക്കാൻ വേണ്ടി ഒരു പ്രസംഗം മുള്ളിയേരിയിൽ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. അന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് ബസ്സും ആക്സിഡന്റ് ആയി. ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്തു വരുന്നത്. ബസ് ആക്സിഡന്റ് ആയി, അതിൽ എന്റെ മുഖം പൊട്ടി, അങ്ങനെ സ്ട്രിച്ചിട്ട്, അങ്ങനെ ഞാൻ അന്ന് പ്രസംഗിക്കേണ്ടിയിരുന്ന നീലമ്പാ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ട്രിച്ചോടുകൂടി തന്നെ പ്രസംഗിച്ചു. ഒരു മേശന്റെ മേലെ ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ എസ് എസ് എഫിന്റെ പ്രവർത്തന രംഗത്തിൽ സജീവമായി ബഹുമാനപ്പെട്ട തങ്ങളോടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാഹ് ഈ അടുത്ത് നമ്മുടെ സ്റ്റേജുകളിലും പരിപാടികളിലൊക്കെ തങ്ങൾ വളരെ സജീവമായി നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സജീവമായി കണ്ടപ്പോ തങ്ങളോടുകളെ നമ്മൾ അങ്ങോട്ടും കഴിയുന്ന നിലക്ക് സഹായിച്ചു കൊടുക്കലും സഹകരിച്ചു കൊടുക്കലും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പരിപാടി ഏതായിരുന്നാലും ഞാൻ പങ്കെടുക്കുന്നതിലൂടെ യാതൊരു അനിവാര്യതയും സ്ഥലത്തടക്കം ഇപ്പൊ ഈ സ്റ്റേജിലുള്ള വലിയ വലിയ ആരോഗ്യങ്ങളും സൈനികന്മാരും നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിലും ഞാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് എനിക്കൊരു പറക്കത്താണെന്ന് മനസ്സിലാക്കി ഇപ്പോഴുള്ള ഒരു നീണ്ട പ്രസംഗം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതുപോലെ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കണം. ഇത് നല്ല വിശാലമായ ഒരു സ്ഥലം. ഈ സ്ഥലം പലപ്പോഴും കണ്ടവരും കാണുന്നവരുമാണ്. ഇവിടെ ഒരു നല്ല സ്ഥാപനം വരാമെന്നുള്ളത് എന്റെ മനസ്സിൽ വലിയ ആഗ്രഹവും വലിയ സന്തോഷവും ഉള്ള ഒരു കാര്യമാണ്. അത് അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരുമാറാണ്. എല്ലാം സഹായിക്കേണ്ടവൻ അള്ളാഹു ആണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ആശ്രയം, ആ ആശ്രയം അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പഠിപ്പിച്ച ആശയം. അതിൽ ഒരു വ്യത്യാസവും വരുത്താൻ, ഒരു ചെറിയ ഒരണ്ണമണിക്കൂർക്ക് വ്യത്യാസം വരുത്താതെ അതിന് മുറുകെ പഠിച്ച് തഹ്വയോടുകൂടെ ജീവിക്കുക. അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ബഹുമാനപ്പെട്ട സുൽത്താനുൽ എന്ന് പറയാറുണ്ട്. എന്നാൽ പഴയ കാലത്ത് കഴിഞ്ഞ പോലെ ഇമാമിയങ്ങളിൽ സുൽത്താനുൽ ഉലമാ എന്ന പേരുള്ള വലിയ മഹാപണ്ഡിതനായിരുന്നു മഹാനവരുടെ ദീർഘമായ ചരിത്രം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ബഹുമാനപ്പെട്ടവരുടെ ശൈലി മഹാനവരുകൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിൽ ഉറച്ചു നിന്നതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ വരുത്താതെ ദീനിനെ തുറന്ന് പറയുക എന്നതായിരുന്നു അങ്ങനെ മഹാനവരിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഡമസ്കസിലെ ഭരണാധികാരിയുടെ ചില പ്രവർത്തനങ്ങൾ അഥവാ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള സ്ഥലങ്ങളിൽ പോർച്ചുഗീസുകാർക്ക് ഫ്രഞ്ചുകാർക്ക് അദ്ദേഹം വിഹരിച്ചു കൊടുത്തപ്പോ അത് മഹാനവരിൽ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിൽ എതിർത്തു എതിർത്തപ്പോൾ രാജാവ് എതിരാണെന്ന് കണ്ടപ്പോ അവിടുന്ന് ഇറങ്ങി അങ്ങനെ മഹാനവരുകൾ ഈജിപ്ഷ്യൻ രാജ്യങ്ങളിലേക്ക് അവിടെ വലിയ വലിയ ശിഷ്യന്മാരായ പണ്ഡിതന്മാരും മഹാനവരുടെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ് അതുപോലെ ഒരുപാട് വലിയ വലിയ അമ്മയാക്കളായ ശിഷ്യന്മാർ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ താത്കാലികൾ യുദ്ധത്തിന് വേണ്ടി ആ രാജ്യത്തേക്ക് വലിയ സൈന്യമായി വരുമെന്ന് പറഞ്ഞു. അവരാജാവിനോട് പറഞ്ഞു കുറേ കച്ചവടക്കാരുണ്ട് അവരോടൊക്കെ ഞാൻ ഇവിടെ കുറെ ആളുകളുണ്ട് പക്ഷേ സൈന്യത്തിന് നേരിടാനുള്ള ഒരു കഴിവ് നമുക്കില്ല എന്താ ചെയ്യാ. മഹാനവരുകൾ പറഞ്ഞു ധൈര്യത്തോടെ നിന്ന് നിങ്ങൾ ആയി ശത്രുക്കളിൽ നമ്മുടെ നാടിപ്പിക്കാൻ വരുമ്പോൾ അതിനെ നേരിടണം, പക്ഷേ അതിൽ നിങ്ങൾ ഉറച്ചു നടന്ന് പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ സഹായം. അതേ പറഞ്ഞു ഞാൻ കച്ചവടക്കാരോടൊപ്പം കുറച്ച് പൈസ കടം വാങ്ങട്ടെ, പൈസ ഇല്ല, പൈസ ഇല്ല. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു അതിനായിട്ടില്ല, ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള പൈസ തീർത്തു കിട്ടണം, പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ അടുത്തുള്ള പൊന്നൊക്കെ വാങ്ങണം, നിങ്ങളുടെ കുടുംബത്തിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങണം, പിന്നെ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരായും മറ്റുമുള്ള കീഴുദ്യോഗസ്ഥന്മാരുടെ ഒക്കെ സ്വർണവും പണവും ഒക്കെ കൊണ്ടുവരണം, എല്ലാം കൊണ്ടുവന്നിട്ട് തികയുന്നില്ലെങ്കിൽ കുറച്ച് പൈസ വാങ്ങണം. അങ്ങനെ എല്ലാവരും സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ യുദ്ധം അവിടെയുള്ള ഭരണാധികാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ചേരിൽ അവര് ഈ രാജാവ് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല, വേറെ പലരും അടിമകളാണ്, അവർ സ്വതന്ത്രരായി ഇപ്പൊ വാഴുന്നത് ശരിയല്ല, അവരുടെ സ്വതന്ത്രരായി ശവയായ നിയമപ്രകാരമല്ല, അതുകൊണ്ട് അവരെ അടിമകളായി തന്നെ കണ്ടി അവരെ വിറ്റി പൈസയാക്കിയിട്ട് ആ പൈസ കടനാമിട്ട് കൊടുക്കണം, എന്നിട്ട് അവരെ മോചിപ്പിച്ചിട്ട് സ്വതന്ത്രനാക്കണം എന്ന് ശേഖർ പറഞ്ഞു. എതിർത്തു അവസാനം എതിർത്തപ്പോ രാജാവിനോട് നടക്കാറുണ്ട്. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു ഞാൻ പഠിച്ചതനുസരിച്ച് മാത്രമേ പറയൂ. അപ്പൊ രാജാവിന് രാജാവ് അങ്ങനെ ഇറങ്ങിപ്പോയി സമയത്ത് നാട്ടുകാർ മഹാനവരുകളെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നാട്ടുകാർ നിർബന്ധിച്ചപ്പോ രാജാവിന് തോന്നി ഈ പടിഞ്ഞനെ പോയാൽ രാജ്യങ്ങളിൽ. അപ്പൊ രാജാവ് വന്നിട്ട് മഹാനവരുകളെ വീണ്ടും തിരിച്ചു അങ്ങനെ നിർത്തിയപ്പോൾ അവരുടെ ഈ മസലയിൽ മഹാനവരും പിന്നോട്ട് പോയാസുദ്ദീനെ കൊന്നുകളയാൻ വേണ്ടി അപ്പോ ആ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് തീരുമാനിച്ചു ആളുപിടിച്ച് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് വന്ന് ആ മുലയാളെ ഞാൻ വെട്ടി കൊന്നിട്ട് വരുന്നു. പക്ഷേ ഒരു ചാനലിലും മഹാനവരും ഉണ്ടായില്ല, ഉണ്ടായില്ല നല്ല ധൈര്യത്തിൽ ഇറങ്ങിയിരുന്നു ഈ വാട് പിടിച്ച നാളിലേക്ക് ധൈര്യത്തിൽ ഇറങ്ങിയിരുന്നു. മഹാനവരുകളിൽ ഒരു നോട്ടം നോക്കിയതേ ഉള്ളൂ,
അദ്ദേഹത്തിന്റെ കൈ വളർന്നു പോയി എന്ന് മാത്രമല്ല, കൈ കുഴഞ്ഞു പോയി പറിച്ചു പോയി, അദ്ദേഹം കുട്ടിക്കരഞ്ഞ ഉള്ളിൽ മാപ്പിച്ചു. നിലക്ക് നമ്മുടെ ദീനിയായ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് ഇവിടെ ഇന്നത്തെ സൽത്താനുള്ളമാ സൽത്താന കണ്ടു പ്രസ്താദ വാഹുദുറു ഗൈസ് മാഫിയതുകൊണ്ട് ദീൻ ദീനായി മുറുക പിടിച്ച് സുന്നത്തിന്റെ മാറ്റി വേണ്ടി മാത്രം വേറെ ആരെയും ആരെയും ഉസ്ലീത്തല്ല, സുന്നത്തിന്റെ മാറ്റി നിലനിർത്തി അതിനുവേണ്ടി സുശക്തമായ പ്രവർത്തനം നടത്തുന്ന മഹാന്മാരായ പണ്ഡിതന്മാരായ നേതൃത്വത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നത്. അതുപോലെ അതുപോലെ നമ്മുടെ സ്റ്റേജിൽ പങ്കെടുത്തവരും പങ്കെടുക്കാൻ പോകുന്നവരും സദസ്സിൽ പങ്കെടുത്തവരുമായ എല്ലാ ആയിരങ്ങൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കും വിദേശത്തും നാട്ടിലുമുള്ള നമ്മുടെ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്ന സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ഉപഭോക്താക്കൾക്കും എല്ലാ സഹകാരികൾക്കും آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين تنقلوا لكم استعبنا إلى പ്രവർത്തകർക്കും സഹകാരികൾക്കും എല്ലാവർക്കും പ്രത്യേകം ആശംസകളുണ്ട്. ഈ വളരെ പെട്ടെന്ന് പോകാൻ വേണ്ടി എന്നെ നേരത്തെ തന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സഹോദരന്മാരെ,